ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ചിപ്പ് നടക്കാൻ വേണ്ടി ഒന്ന് പോവുകയാണ്. ഇതാരും ഈ നേരത്തെ വിളിക്കണ, ഈ രാവിലെ ഒന്നും ആരും എനിക്ക് വിളിക്കാത്തല്ല. എന്തായാലും നിർത്തോക്കട്ടെ. A few moments later. അപ്പൊ ഗൈസ്, വേറെ ആരെ വിളിച്ച്, നമ്മളെ പഴയൊരു ഫ്രണ്ട് ആണ്, അവൻ അവിടെ അർജന്റ് ആയിട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കോളത്തിൽ പോവണ്ട, നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാ. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവന്റെ അടുത്തേക്ക് പോവാ. അവനക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒരു കാർ ഡീലർഷിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് വല്ല വണ്ടി റബ്ബറി ഇത് കൊണ്ടുവരാനാവോ മിക്കവാറും നമ്മളെ വിളിച്ചിട്ടുണ്ടാവും. അവിടുത്തെ റബ്ബറി കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യാറ് ഗൈസ്, അതുകൊണ്ട് എല്ലാരും നമ്മളെ വിളിക്കാറ് റബ്ബറി ചെയ്യാനൊക്കെ. ആടാ, നീ എന്തിനാണ് വരാൻ പറഞ്ഞു? വേറൊന്നും പറഞ്ഞു, നമ്മളെ ഇവിടെ ഒരു പുതിയൊരു വി ഐ പി വീട്ടുകാർ വന്നിട്ടില്ല, അവരെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ജീവാഗൺ ഉണ്ട്. നീ അത് അടിച്ചു മാറ്റി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി പൈസ ഞാൻ നിനക്ക് തരാം. ഏഹ്, നീ സത്യമാണോ പറയണേ? ഞാനിപ്പോ തന്നെ പോയിട്ട് വരാം അവിടേക്ക്. ആ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് വിട്ടായോ? ഓടോ, അതൊക്കെ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചുതരാം. നീ വേഗം പോയി സ്റ്റീൽ ചെയ്തിട്ട് എന്റെ ഡീലർഷിപ്പിലോട്ട് കൊണ്ടുവരും. ആടാ, എന്നാ ഒക്കെ ശരി, ഞാൻ എന്താ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അവൻ നമുക്ക് വീടിന്റെ ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ പോവാ. ഇവിടെ എവിടെ കൊണ്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? ഓ, ഈ മഞ്ഞ വീടാണെന്ന് തോന്നണം കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇവിടെ സൈഡാക്കി ജീവേഗണ അവിടെ ഇവിടെ എടുക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഉണ്ട് നിർത്തിട്ട് അവിടെ ജീവേഗണ ഉണ്ടോന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റീൽ ചെയ്ത് അവന്റെ ഡീലർഷിപ്പിൽ കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാഷ് കൊണ്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാ. ഗൈസ്, ഇവിടെ ഞാൻ ജീവേഗന്റെ ബാക്ക് ഭാഗം കാണുന്നുണ്ട്. ഇവിടെ അവിടെ ജീവേഗൻ ഉണ്ട് കേട്ടോ, ഗോൾഡൻ കളർ ജീവേഗൻ. കളറല്ല, ഗോൾഡൻ ജീവേഗൻ. പക്ഷെ എന്റെ മോനെ, ഇത് എന്തായാലും ഇവിടെ നിന്ന് തന്നെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകണം. വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് തന്നെ എടുക്കാം. എനിക്ക് ആവശ്യമില്ല ഗൈസ്, വെറുതെ അവനക്ക് കൊടുക്കുക. എന്തായാലും അവനല്ല ഈ പ്ലാൻ പറഞ്ഞത്. ഇതെന്താണ് ബൊലേറോ? എന്താണ് ഒരു വീടിന്റെ മേലെ കയറ്റിട്ടിരിക്കണ്? ഇവർക്ക് സ്ഥലമല്ലാണ്ടാണ് അതിന്റെ മേലെ കയറ്റിട്ടിരിക്കണ്. എന്തത്? ആ, എന്തായാലും നമുക്കിപ്പോ ജീവേഗൻ ഉണ്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാ. എന്തായാലും ആവട്ടെ. അല്ല, ഇതിന്റെ കീ എവിടെ? ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരും ഇല്ല തോന്നുന്നു. വീടിന്റെ ഡോറൊക്കെ ഓപ്പൺ ആയിട്ടൊക്കെ എടുക്കുന്നത്. നമുക്ക് ഉള്ളില് കീ ഉണ്ടാവും, നോക്കാം. വീടിന്റെ രണ്ടാമത്തെ നിലയിൽ എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആരോ ഉണ്ട്. നമുക്ക് എന്തായാലും കീ എടുത്തിട്ട് ഇവിടുന്ന് നേരെ സ്ഥലം വിടാ. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ആരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ സീനാവും ഗൈസ്. എന്തായാലും കീയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ജീവേഗ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാ. ഓക്കെ, നമ്മള് വണ്ടി അൺലോക്ക് ആക്കിട്ട് അതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട്. ഇതിന്റെ റിമോട്ട് കീ ആണ് കേട്ടോ. പക്ഷെ ഇത് ലോക്ക് തുറക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഒന്നും കേട്ടില്ല. അതുകൊണ്ട് ഭാഗ്യം. ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകുമ്പം മെല്ലനെ വേണം കൊണ്ടുപോകും. ഇതെന്താണ് വണ്ടി ചാടി കളിക്കുന്നത്? ഓ, വണ്ടി ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, നേരെ നമ്മളെ ഗാരേജിലോട്ട് പോവാ. ആദ്യം വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് ഇതിന്റെ കളറ്, ഈ ഒരു ഗോൾഡൻ സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് റീഫിറ്റിംഗ് ചെയ്യണം. ഇതിന്റെ സ്റ്റോക്ക് വേർഷൻ ഒക്കെ അവന് അവിടെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് ഇതര. അപ്പൊ ഈ ഒരു ഗോൾഡന്റെ സംഭവമൊക്കെ നമ്മൾ ഊരിയിട്ട് ആ സ്റ്റോക്ക് എടുത്തിടണത്. ഗൈസ്, അങ്ങനെ നമ്മള് വണ്ടിയുടെ എല്ലാ ആ ഗോൾഡന്റെ പാർട്സ് ഒക്കെ ഊരിയിട്ട് നമ്മള് ഒരു ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോക്ക് വേർഷൻ കഴിഞ്ഞിട്ട് നമ്മള് ഗ്രീൻ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അവനക്ക് ഈ വണ്ടി കൊണ്ട് കൊണ്ടുപോയി കൊടുക്കാന്നുണ്ട്. നമുക്ക് ക്യാഷ് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാ. അവൻ എവിടെയാണാവോ? നമ്മളോട് ഇവിടെ ഡീലർഷിപ്പിൽ ഇടാനാ പറഞ്ഞ വണ്ടി. എടാ, വണ്ടി ഏതാ ഇവിടെ നമ്മളെല്ലാം സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നീ ക്യാഷ് ഇതായോ? ക്യാഷ് ഇപ്പൊ അയച്ചുതരാൻ, അല്ലാണ്ട് ഗൂഗിൾ പേ അയച്ചാൽ മതില്ലേ? ആടാ, അങ്ങോട്ട് അയച്ചാലും മതി. ഓക്കെടാ, എന്നാ ശരി. ഓടോ, ഞാനോട് കാര്യം ചോദിക്കാണ്ട്, എന്റെ ചാനലൊക്കെ ഇപ്പൊ എങ്ങനെ പോണ്? ആടാ, കൊഴപ്പല്ല. അപ്പൊ നമ്മള് 33,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. ഓ, പിന്നെ എല്ലാരും വേണ്ടി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടെ. എന്നാ അവനക്ക് ഇത്തിരി കൂടി കൂട്ടി ക്യാഷ് അയച്ചുതരാം. ആ, എല്ലാരും പറഞ്ഞു കേട്ടില്ലേ, എല്ലാരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, എന്നാലും പിന്നെ നമുക്ക് ക്യാഷ് കൂട്ടി അയച്ചാലുള്ളൂ. എന്നാ ശരിയടാ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഗൈസ്, നമ്മള് നമ്മളെ ZX10R അവിടെ പോയി എടുത്തിട്ടുണ്ട്. അവിടെ ഭാഗത്തിന് ആരും അറിഞ്ഞിട്ടില്ല ഗൈസ്. അവന്മാര് വീട്ടിലാരില്ല തോന്നുന്നു ഇപ്പോഴും. നമുക്ക് സൂപ്പറൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റായിരുന്നു. വേണ്ട, നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ 2-3 സൂപ്പർ വാങ്ങിക്കാനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതല്ല ഇന്നത്തെ എന്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 50K ആണ് നമ്മളെ ഫാമ്. പിന്നെ എല്ലാരും മാക്സിമം ലൈക്കും കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു ലൈക്ക് ടാർഗറ്റ് 10 വെക്കുന്നത്. എല്ലാരും മാക്സിമം ലൈക്ക് അടിച്ച് 10 കംപ്ലീറ്റ് ആക്കി തായോ. നമ്മള് ഫോർച്യൂണർ വിടില്ല, ഫോർച്യൂണർ നമ്മള് സർവീസിന് കൊടുത്തിരുന്നു. പിന്നെ ചെറിയ കിടക്കാച്ചി എംപ്ലോയിഡേറ്റ് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.